ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. നീണ്ട ആകാശം കീഴടക്കി ബഹിരാകാശ വനിതകളുടെ ചരിത്ര നടത്തം വിജയകരമായി പൂർത്തിയായി. അല്ലെങ്കിലും സ്ത്രീകൾ അങ്ങനെയാണ്, പലയിടത്തും സ്ത്രീകൾ ഇന്ന് മുന്നിലാണ്. അസാധാരണമായ നേട്ടം സ്വന്തമാക്കി രണ്ട് അമേരിക്കൻ വനിതകൾ. നാസയുടെ ബഹിരാകാശ യാത്രികരായ ജെസിക മേക്കർ, ക്രിസ്റ്റീന കോക്ക് എന്നിവരാണ് ആകാശത്തെ കാൽക്കീഴിലാക്കിയ വനിതകൾ. സ്ത്രീകൾ വീടിനുള്ളിൽ തളയ്ക്കപ്പെടേണ്ട കാലം കഴിഞ്ഞു. ഇന്ന് അവർ ലോകത്തിന്റെ എല്ലാ കോണിലുമുണ്ട്. പ്രധാനമന്ത്രി മുതൽ ഇപ്പോൾ ആകാശം കീഴടക്കുന്ന കാര്യത്തിൽ വരെ സ്ത്രീകൾ മുൻപിലെത്തിക്കഴിഞ്ഞു. മാത്രമല്ല, ഇവരാണ് ആദ്യ ബഹിരാകാശ നടത്തത്തിന്റെ റെക്കോർഡ് സ്വന്തമാക്കിയത്. വനിതകൾ മാത്രമുള്ള നാസയുടെ ആദ്യ ബഹിരാകാശ നടത്തം വിജയകരമായി അവസാനിച്ചു. അമേരിക്കൻ ബഹിരാകാശ ഗവേഷകരായ ക്രിസ്റ്റീന കോച്ചും ജെസിക മേയറുമാണ് ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിയോടെ ചരിത്രം കുറിക്കാൻ ആരംഭിച്ചത്. 7 മണിക്കൂർ സമയം ഇരുവരും ബഹിരാകാശത്തെ നിലയത്തിൽ പുറത്ത് ചിലവഴിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് പുറത്തിറങ്ങി പെൺ സാന്നിധ്യം നിലയത്തിന് പുറത്തെത്തുന്നത് ഇതാദ്യമായല്ല. ഇതുവരെ 15 വനിതകൾ പുറത്തിറങ്ങിയിരുന്നു. പക്ഷേ അപ്പോഴെല്ലാം പുരുഷനും കൂടെ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 7:30 പുറത്തിറങ്ങിയ ഇരുവരും 7:17 നടന്നു. ഭൂമിയിൽ നിന്ന് ഏകദേശം 408 കിലോമീറ്റർ മുകളിലാണ് നിലയത്തിന്റെ പ്രവർത്തനം. ദൗത്യം പൂർണ്ണമായും ലൈവായി നാസ സാമൂഹ്യ മാധ്യമങ്ങളിലും യൂട്യൂബിലും അടക്കം പ്രദർശിപ്പിച്ചിരുന്നു. ക്രിസ്റ്റീന കോച്ച് മാർച്ചിലാണ് നിലയത്തിൽ എത്തിയത്. ഇതുവരെ 3 തവണ നിലയത്തിന് പുറത്ത് നടന്നു. ജെസിക മേയർ ആഴ്ചകൾക്ക് മുൻപ് മാത്രമാണ് നിലയത്തിലെത്തിയത്. ജെസിക മേയറുടെ നിലയത്തിന് പുറത്തുള്ള ആദ്യ നടത്തം ചരിത്രത്തിലേക്കായിരുന്നു. വനിതാ ദിനത്തിൽ നാസ പദ്ധതി ഇട്ടതാണ് വനിതാ നടത്തം. ക്രിസ്റ്റീന കോച്ചും ആൻ മൈക്ലൈനുമായിരുന്നു അന്ന് നടക്കേണ്ടിയിരുന്നത്. ജൂണിൽ മൈക്ലൈൻ ഭൂമിയിലേക്ക് മടങ്ങിയതോടെയാണ് ജെസിക മേയർക്ക് നറുക്കു വീണത്. പുതിയ ബാറ്ററികൾ സ്ഥാപിക്കുന്നതിനായി 21 ഒക്ടോബർ തിങ്കളാഴ്ച ഇരുവരും ചേർന്ന് ബഹിരാകാശ നിലയത്തിന് പുറത്തിറങ്ങാൻ നിശ്ചയിച്ചിരുന്നു. ഇതിനിടെ പവർ കൺട്രോളറുകളിൽ ഒന്നിന് തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് ഇരുവരും ബഹിരാകാശ നടത്തം ഈ ആഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. തിങ്കളാഴ്ച തീരുമാനിച്ച നടത്തമാണ് ബാറ്ററിയിലെ തകരാർ ശ്രദ്ധയിൽപ്പെട്ടതോടെ 3 ദിവസം നേരത്തെ ആക്കിയത്. ജെസിക മേയറുടെയും ക്രിസ്റ്റീന കോച്ചിന്റെയും ചരിത്ര ചുവടുവെപ്പ് നാസ തത്സമയം ലോകത്തെ കാണിച്ചു. ആകാശ നടത്തം പൂർത്തിയാക്കിയ വനിതകളെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിനന്ദിച്ചു. ഇന്ത്യക്ക് അഭിമാന നിമിഷമാണ്. ഇന്ത്യക്ക് മാത്രമല്ല, ഓരോ സ്ത്രീകൾക്കും ഇത് അഭിമാനത്തിന്റെ നിമിഷമാണ്. സ്ത്രീകളെ കൊണ്ട് എന്തുമാകുമെന്ന് കാണിച്ചു തരികയാണ് നമുക്ക് ഈ രണ്ട് വനിതകൾ.